ഹാപ്പി ലൈഫ് ഡ്രോപ്സിൽ ഇന്ന് സംസാരിക്കുന്ന വിഷയം ഡിസ്കഷൻ മൈൻഡിനെ കുറിച്ചാണ്. വിശദമായി ചർച്ചയും സംസാരവും നടത്താനുള്ള സന്നദ്ധത ഏത് വിഷയത്തെക്കുറിച്ചും ഒറ്റയടിക്ക് നിർബന്ധ ബുദ്ധിയോടെ വാശി പിടിച്ച് വാദമുയർത്തി സംസാരിക്കാതെ ശാന്തമായി ചർച്ച ചെയ്യുന്ന സ്വഭാവത്തെക്കുറിച്ചാണ്. സരസമായി സംസാരിക്കുന്ന നല്ല രീതിയിൽ പരസ്പരം സംസാരിക്കുന്ന ശൈലിയെക്കുറിച്ചാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. എല്ലാം പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് കേട്ടുകൊണ്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് തിരികെ പറയാനുള്ള ശാന്തമായി പറയുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഡിസ്കഷൻ മൈൻഡ് ഉള്ളവർക്കുണ്ടാവുക. നേരെ എതിർപക്ഷത്ത്, നേരെ വിരുദ്ധ പക്ഷത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു മൈൻഡ് എന്നത് ആർഗ്യുമെൻ്റൽ മൈൻഡാണ്, അഥവാ വാദ പ്രതിവാദ രീതിയിലുള്ള മൈൻഡ്, അഥവാ വാദിച്ച് അവനവൻ്റെ വിഷയം കാര്യങ്ങൾ സ്ഥാപിക്കാനും അതാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്താനും ശ്രമിക്കുന്ന ഒരു ശൈലി. ഈ രണ്ട് ശൈലിയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ പ്രയോഗിക്കാറുള്ളതാണ്. ഈ രണ്ട് ശൈലികളിൽ അഥവാ ഡിസ്കഷൻ മൈൻഡിനെയും അതുപോലെ ആർഗ്യുമെൻ്റൽ മൈൻഡിനെയും പരിശോധിക്കുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതിന് കാരണമാകുന്ന മൈൻഡ് ഡിസ്കഷൻ മൈൻഡാണ്. ചർച്ചയും സംസാരവും നല്ല സ്വരത്തിലുള്ള ഇടപെടലും ആണ് ഡിസ്കഷൻ മൈൻഡിലൂടെ ഉണ്ടായിത്തീരുന്നത്. വാദപ്രതിവാദ സ്വഭാവത്തിലുണ്ടാകുമ്പോൾ അത്രത്തോളം കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പഴുതുകൾ ഉണ്ടാകില്ല എന്നർത്ഥം. ഡിസ്കഷൻ മൈൻഡിലൂടെ എന്താണ് യാഥാർത്ഥ്യം, എന്താണ് വിഷയത്തിലെ സത്യം, എന്താണ് വിഷയത്തിലെ നിജസ്ഥിതി, റിയാലിറ്റി എന്ന് പരമാവധി വെളിപ്പെടാനും മനസ്സിലാക്കാനും സാധ്യത കൂടുതലാണ്. അതേസമയം ആർഗ്യുമെൻ്റൽ മൈൻഡാണെങ്കിൽ, വാദപ്രതിവാദ രീതിയിലുള്ള സ്വഭാവമാണെങ്കിൽ വിഷയത്തിൽ ഒരു വ്യക്തത വരില്ല, വിഷയം എന്താണെന്ന് ബോധ്യം, ശരിയായ വിഷയം എന്താണെന്ന് ബോധ്യപ്പെടില്ല, വ്യക്തി ആരാണ് ശരി എന്ന് ബോധ്യപ്പെടും, ആരാണ് ക്ലിയറായിട്ട് പോകുന്നത് എന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുക. വിഷയത്തെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുകയോ മനസ്സിലാക്കുകയോ സാധ്യത കുറവാണ്. ഡിസ്കഷൻ മൈൻഡാകുമ്പോഴോ വിഷയത്തെ കേന്ദ്രീകരിച്ച് ഏതാണ് ക്ലിയറായ വിഷയം, ഏതാണ് ശരിയായ വിഷയം എന്ന രീതിയിൽ അവിടെ ബോധ്യം വരാൻ സാധ്യതയുണ്ട്. പറഞ്ഞു വന്നത്, ഡിസ്കഷൻ മൈൻഡ് വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ആർഗ്യുമെൻ്റൽ മൈൻഡ് വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നർത്ഥം. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ, കൂട്ടുജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ആർഗ്യുമെൻ്റൽ മൈൻഡിനേക്കാൾ ഡിസ്കഷൻ മൈൻഡിന് ആണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കുന്നു. ഡിസ്കഷൻ മൈൻഡിനെ പ്രോത്സാഹിപ്പിക്കുകയും ആർഗ്യുമെൻ്റൽ മൈൻഡിനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്ത് സമൂഹത്തിലെ എല്ലാ അർത്ഥത്തിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കാൻ നമ്മളിപ്പോഴും തയ്യാറായി നിൽക്കുക.